എൻ്റെ പേര് പ്രണവം. ഞാൻ കോട്ടയം ജില്ലയിലെ കൈപ്പിഴ എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഇവിടെ ഫെബ്രുവരി 2nd ഇവിടെ ഉടമ്പടി പുതുക്കുകയുണ്ടായി. അതിനുശേഷം എൻ്റെ ജോലിയിൽ വന്നിരിക്കുന്ന ജോലിയിലെ തടസ്സങ്ങൾ കാരണം എനിക്ക് പോകാനായിട്ട് ഒരുപാട് ഇത് ഡിലേ വന്നു. ഞാൻ ഷിപ്പിലായിരുന്നു. ഷിപ്പിൽ ലാസ്റ്റ് കമ്പനി ജീഫ് എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഇറങ്ങി 4 മാസത്തോളം ഞാൻ നാട്ടിൽ നിന്നു. അപ്പം അവർ എന്നെ 2 പ്രാവശ്യം 2 ഇതിലേക്കുള്ള ഓഫർ വന്നായിരുന്നു. എനിക്ക് ആ സമയത്ത് പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള കാരണം ഞാൻ നിൽക്കുകയും പിന്നെ ഫാമിലിയോടെ കുറച്ച് നാളും കൂടി നിൽക്കാനുള്ള താല്പര്യം കൊണ്ടും ഞാനത് വേണ്ടെന്ന് പറയുകയും അതിൻ്റെ പേരിൽ ഒരു മാസത്തോളം കൂടി വെയിറ്റ് ചെയ്തിട്ട് ജോലി കയറാമെന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു. അവസാനം 1 മാസം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് ജോലിക്ക് കയറാണ്ട് നിന്നപ്പോൾ അറിയിച്ചപ്പോൾ കമ്പനിയിലേക്ക് റെഡിനെസ് പറഞ്ഞിട്ട് ഇതുവരെയായിട്ടും എന്നെ വിളിച്ചിട്ടില്ല. അവർ പറയുന്നത് വെയിറ്റ് ചെയ്യാനാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ എനിക്ക് ജോലിയൊന്നും റെഡിയാത്ത കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, സങ്കടം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പം എനിക്കിവിടെ വന്ന് അച്ഛനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞു, അച്ഛനൻ തലയെ കൈവച്ച് അനുഗ്രഹിക്കുക ചെയ്ത് റെഡിയാവുന്നുള്ള എനിക്ക് പ്രതീക്ഷയുണ്ട്. അതിന് ഞാനിവിടെ വന്ന് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ടോക്കൺ ഓഫീസിൽ അന്വേഷിച്ചപ്പോഴേക്കും അന്ന് എക്സാം +2 ഇത് SLC എക്സ് നടക്കുന്ന കാരണം നല്ല തിരക്കായിരുന്നു, അന്ന് കാണാൻ സാധിക്കില്ലെന്ന് അവർ പറഞ്ഞു. പിന്നെ ഞാൻ തിരിച്ചു പോവുകയുണ്ട്. പോകുന്ന വഴിക്ക് തിരിച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എനിക്ക് ഇവിടെ വന്ന് അച്ഛനെ കാണാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പിന്നെയും തിരിച്ച് അവിടെ നിന്ന് ചേർത്തല വരെ ചെന്നില്ല, അതിന് മുമ്പ് തന്നെ തിരിച്ചു പോകുന്നു. തിരിച്ചു പോന്നിട്ട് ഞാൻ പിന്നെ ഇവിടെ വന്ന് എനിക്ക് കൊച്ചച്ഛനോടാണെങ്കിലും കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് കൊച്ചച്ഛനോട് പറഞ്ഞു. അച്ഛച്ചനോട് കാര്യം പറഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞു ഓഫീസിലേക്ക് ചെല്ല്, ഒന്നും കൂടി കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ കൊച്ചച്ഛൻ എന്നോട് പറഞ്ഞതനുസരിച്ച് ഞാൻ വീണ്ടും ഓഫീസ് ചെന്നപ്പോഴേക്കും അവർ എന്നോട് ഡോക്യുമെൻറ്റ്സ് ചോദിച്ചു ഇത് കയറാനുള്ള. അപ്പോൾ എൻ്റെ പുതിയ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്തുണ്ടായിരുന്ന കോൺട്രാക്ട് ലെറ്ററും കാര്യങ്ങളൊക്കെ കാണിച്ചു. അപ്പം അങ്ങനെ ടോക്കൺ എനിക്ക് തന്നു. അപ്പോൾ ഞാൻ അവിടെ ഓഫീസിൽ കയറിയ സമയത്ത് ഒരു അമ്മച്ചി എൻ്റെ പുറകെ വന്നത് അമ്മച്ചി. അപ്പോൾ അമ്മച്ചിക്ക് ഞാൻ എന്നാൽ വഴി മാറിക്കൊടുത്തു, അമ്മച്ചി ആദ്യം കയറിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ വഴി മാറി നിന്നപ്പോഴേക്കും അമ്മച്ചീനെ പറഞ്ഞപ്പോൾ നിന്നോന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന്. അപ്പം പുറകോട്ട് ചാരിയപ്പോഴേക്കും അവിടെ മാതാവിൻ്റെ ഒരു ഫ്ലെക്സ് ബോർഡ് ഉണ്ടായിരുന്നു. ഞാനതിലേക്ക് ചാരിയപ്പോഴേക്കും ആരുടെയോ മേത്ത് ചാരണമായിട്ട് എനിക്ക് തോന്നുന്നത്. തിരിഞ്ഞ് നോക്കാൻ നേരത്തെ മാതാവിൻ്റെ ഫ്ലെക്സാണ് ഞാൻ കാണുന്നത്. അപ്പം തന്നെ അവിടെ നല്ല മുല്ലപ്പൂൻ്റെ മണം എനിക്ക് വരാൻ തുടങ്ങി. അത് ഞാൻ അവിടുന്ന് ഓഫീസിൽ ഇറങ്ങുന്നോളം വരെ എനിക്ക് മുല്ലപ്പൂൻ്റെ മണം അനുഭവപ്പെട്ടു. ഞാൻ അവിടെ ചെന്നു, എനിക്ക് ടോക്കൺ തന്നു, ഞാൻ അച്ഛനെ കണ്ടു. അപ്പം അച്ഛനാണെങ്കിൽ എന്നോട് തലേ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, പറഞ്ഞു അമ്മ എനിക്ക് 27th March 27 പറഞ്ഞ ഡേറ്റാണ് തരുന്നത്, അപ്പം എല്ലാം ശരിയാകുമെന്നും പറഞ്ഞ് അച്ഛനെ ആശ്വസിച്ച് വിട്ടു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പൊക്കോളാമെന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്കിതുപോലെ ഞാൻ തിരിച്ചു പോകണ വഴിക്ക് തന്നെ എൻ്റെ കഴിഞ്ഞ കപ്പലുണ്ടായിരുന്ന ക്യാപ്റ്റൻ എന്നെ വിളിക്കുക, ഇങ്ങോട്ട് വിളിക്കുകയുണ്ടായി. അപ്പോൾ അയാളെന്നോട് ചോദിച്ചു എന്ത് പറ്റി ജോയിനിങ് എന്താ കയറാൻ റെഡി അല്ലെന്നൊക്കെ അറിഞ്ഞത് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പോലെ അന്ന് ഞാൻ റെഡി അല്ലായിരുന്നു, പിന്നെ ഇപ്പം ഞാൻ ചോദിച്ചിട്ട് കമ്പനി വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ സംസാരിക്കാമെന്നുള്ള രീതിയിൽ ആൾ കമ്പനി സൂപ്രണ്ടിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം കമ്പനിയിൽ ഞാൻ അത് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ തന്ന കാശ് രൂപമായിട്ട് ഞാൻ കമ്പനിയിൽ നീട്ടിയിരുന്നു, കൊച്ചിയുള്ള ഓഫീസിന് നീട്ടിയിരുന്നു. ഓഫീസിൽ നിന്ന് അവിടെ ചെന്നു ഞാൻ റെഡിനെസ് നേരിട്ട് കൊടുത്തു. നേരിട്ട് കൊടുത്ത് അവർ അറിയിക്കാമെന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുകയുണ്ടായി. അപ്പം ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ ഉടമ്പടി പത്രം അല്ല ഇത് ഇവിടുന്ന് പത്രം കൃപാസന പത്രം എൻ്റെ കയ്യിൽ ഒരു കെട്ടോളം മിച്ചം ഉണ്ടായിരുന്നു കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് കൊടുക്കാനായിട്ട് ഞാൻ കലൂർ പോകുന്ന വഴിക്ക്, അതായത് 26th March 26 ഞാൻ കലൂർ പോകുന്നത് കൊടുക്കാനായിട്ട്. അതുവരെയും ഈ പത്രം ഞാൻ കുറച്ച് കൊടുത്ത് കുറച്ച് കൊടുക്കാതെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു മിച്ചം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുക്കാനായിട്ട് ഞാൻ പോകുന്ന വഴിക്ക് എന്നെ അതിനിടയ്ക്ക് എനിക്ക് പല കമ്പനിയിൽ നിന്ന് എനിക്ക് കോള് വന്നിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അവർ പറയുന്ന സാലറി ഇപ്പോൾ കിട്ടുന്ന സാലറിക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അത് വേണ്ട എൻ്റെ കമ്പനിയിൽ നിന്ന് വിളിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. മാതാവ് വന്നിരിക്കുന്ന ഡേറ്റ് 27th അതുവരെ എന്തൊക്കെയായാലും എന്ത് വന്നാലും ഞാൻ കയറത്തില്ല. എനിക്ക് മാതാവ് വന്നിരിക്കുന്ന 27th തന്നെ എനിക്ക് നല്ലൊരു അവസരം തരുമെന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ നിന്ന് മുറുകെ പിടിച്ച് നിന്നത്. 26th വരെ ഞാൻ പറഞ്ഞു എനിക്ക് ഇനിയൊരു പ്രതീക്ഷ എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം 26th ആയി, മെഡിക്കൽ ചെയ്യണേ മിനിമം 3 ദിവസമൊക്കെ മുമ്പിലാണ് മുന്നേ വിളിച്ചാണ് അവർ മെഡിക്കൽ ചെയ്യാനൊക്കെ ആവശ്യപ്പെടാറ്. ഇതുവരെയായിട്ടും മെഡിക്കലൊന്നും വിളിച്ചില്ല. അപ്പം ഇനിയിപ്പോൾ എന്താണെന്നുള്ളത് തീരുമാനം. ഇപ്പം ഈ ഇടയ്ക്ക് വിളിച്ച പല കമ്പനികളും മാതാവ് തന്നതാണോ എന്നുള്ള സംശയം ഉണ്ടായി.
പക്ഷേ 26-ാം തീയതി എന്നെ കൊച്ചിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, പ്രണവ് ഇപ്പോൾ എവിടെയുണ്ട്? ഞാൻ പറഞ്ഞു കൊച്ചിയിലാണ്, എന്നാൽ വേഗം പോയി മെഡിക്കൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പോയി മെഡിക്കൽ ചെയ്തു. അന്ന് രാത്രി എനിക്ക് പറഞ്ഞു നാളെ ഫ്ലൈ ഉണ്ടാവും, റെഡി എന്നോളാൻ പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ പിന്നെ മാതാവിനോട് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ ആവശ്യപ്പെടുന്നു, എനിക്ക് ഈ ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ട് പോകാനുള്ളൊരു സമയം എനിക്ക് സമയം ഗ്യാപ്പ് എനിക്ക് തരണം. അതിന് മുമ്പ് എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തരരുത്, ഇവിടെ വരാനുള്ള സമയം ഗ്യാപ്പ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 27-ാം തീയതി രാത്രിയിലത്തെ ഫ്ലൈറ്റാണ് എനിക്ക് കമ്പനി തരുന്നത്. ഞാൻ 27-ാം തീയതി ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് അന്ന് വൈകി, കാരണം എനിക്ക് തിരിച്ചു പോകാനുള്ളതും കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു, അച്ഛനെ കണ്ടു, അച്ഛനാണെങ്കിൽ പ്രാർത്ഥിച്ച് കാശ് രൂപമൊക്കെ തന്നു. അപ്പോൾ ഞാൻ പോകാൻ നേരത്ത് കൊച്ചച്ഛനെ കണ്ടു, ഞാൻ കാര്യം പറഞ്ഞു വെച്ചാൽ ഞാൻ പോയി വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് മതി, നീ പോയി സന്തോഷത്തോട് പോയി തിരിച്ചു വന്നിട്ട് നീ സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് തിരിച്ചു പോയി ജോലിക്ക് ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന പല പല അപകടങ്ങളുണ്ടായത്, അതായത് വീഴ്ചകൾ, പല വീഴ്ചകളിൽ നിന്നൊക്കെ എന്നെ മാതാവ് രക്ഷിച്ചിരിക്കുന്നത്. പല എന്താണ് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ വരാവുന്ന സ്ഥാനത്ത് പോലും ചെറിയ രീതിയിലുള്ള പരിക്കുകളും സാരമായിട്ടുള്ള പരിക്കുകളും കൊണ്ട് എന്നെ ആക്കിക്കൊണ്ട് എന്നെ രക്ഷിച്ചിട്ടുണ്ട് മാതാവ്. പോലെ എനിക്ക് നടുവേദന പണ്ട് മുതലേ നടുവേദന ഉള്ളതാണ്. അപ്പോൾ നടുവേദനയൊക്കെ ഉള്ള സമയത്ത് എനിക്ക് കുറേ നേരം ഈ നടന്നു കഴിഞ്ഞ് എനിക്ക് നടുവിന് ഭയങ്കര വേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിൻ്റെ എല്ലാ ദിവസവും വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവിൻ്റെ തൈലം, ഉടമ്പടി തൈലം ഞാൻ പ്രാർത്ഥനയോടൊപ്പം പ്രാർത്ഥിച്ച് നടുവിന് തേക്കുകയൊക്കെ ചെയ്തു. എൻ്റെ വെള്ളമായിട്ട് നടുവേദന എനിക്ക് മാറുകയുണ്ടായി. അതുപോലെ തന്നെ സൈൻ ഓഫിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞങ്ങൾ ഇപ്പോൾ അവസാനമായിട്ട് വാൻകൂറിലാണ് പോയി തിരിച്ചു വരുന്ന വഴി. അപ്പം തിരിച്ചു വന്ന് തിരിച്ച് യമനിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി എനിക്ക് യമനിൽ പോയി കഴിഞ്ഞാൽ 2 മാസം കഴിയാതെ എന്തെങ്കിലും ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അമ്മയുടെ ജമാലുമാർ റാലിയിൽ പങ്കെടുക്കണമെങ്കിൽ നല്ല താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ അമ്മയോട് പ്രാർത്ഥിച്ചു, ഇതുപോലെ എനിക്ക് ജമാലുമാർ റാലിയിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? എൻ്റെ കോൺട്രാക്ട് തീരുന്ന 28-ാം തീയതി എൻ്റെ കോൺട്രാക്ട് തീരുന്നത്. എങ്കിലും ഞാൻ ലെറ്റർ കൊടുത്തു, സൈൻ ഓഫിനുള്ള 1 മന്ത് നോട്ടീസ് ഞാൻ കൊടുത്തു. പക്ഷേ അതുവരെയായിട്ടും ഇവിടെ വരുന്നിടം വരെ എനിക്ക് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. 11-ാം തീയതി ഒഫീഷ്യലായിട്ട് മെയിൽ വന്നു, സൈൻ ഓഫ് ഉണ്ടെന്നുള്ള രീതിയിൽ ഒഫീഷ്യലായിട്ട് മെയിൽ വന്നു. അങ്ങനെ 13-ാം തീയതി രാത്രിയിൽ ഞങ്ങൾ ഇവിടെ സിംഗപ്പൂരിൽ നിന്ന് സൈൻ ഓഫ് ആയി. പിന്നെ എനിക്കാണെങ്കിൽ അവിടെ ഈ ഇൻ്റർനെറ്റ് ഉപയോഗം വളരെ പരിമിതിയായിരുന്നു, അതായത് വീട്ടിലേക്ക് വിളിക്കാനുള്ള ആ ഒരു അത്രയുള്ള ഡാറ്റ കിട്ടുകയുള്ളായിരുന്നു. അപ്പോൾ ഓരോ പോർട്ടലിലും ചെല്ലാൻ നേരത്ത് അവിടുന്ന് സിം കാർഡുകൾ വാങ്ങിച്ച് ചാർജ് ചെയ്ത് യൂട്യൂബും ധ്യാനങ്ങൾ, അച്ഛൻ്റെ ധ്യാനങ്ങൾ, പിന്നെ ഇത് സാക്ഷ്യം ഇതെല്ലാം ഞാൻ ഡൗൺലോഡ് ചെയ്യും. എന്നിട്ട് ഞായറാഴ്ച ദിവസങ്ങൾക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഇരുന്ന് ധ്യാനവും സാക്ഷ്യമൊക്കെ കാണാറുണ്ടായിരുന്നു. വോൾട്ടേജ് ഹോമിൽ അവർക്ക് വേണ്ട ആഹാര സാധനങ്ങളായിട്ടോ പൈസ ആയിട്ടോ എന്തെങ്കിലും സാധിക്കുന്ന രീതിയിൽ അവരെ സാധിക്കുന്ന രീതിയിൽ ഞാൻ സഹായം എത്തിക്കാറുണ്ട്. അത് ഞാൻ ഭാര്യയുടെ കൈ ഏൽപ്പിച്ചു കൊടുക്കും, എന്നെ പോലെ ചെയ്യാൻ പറഞ്ഞ് അവൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തുന്നുണ്ടായിരുന്നു. പ്രഭാഷകൻ്റെ പുസ്തകം 39:33 തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു, കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ഒന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല, ഓരോന്നും യഥാകാലം നന്മയായി തെളിയും. പ്രണവം എന്ന ഈ മകൻ തൻ്റെ 2-ാമത്തെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ നാം ശ്രവിച്ച തിരുവചനം പോലെ കർത്താവിൻ്റെ പ്രവൃത്തികൾ യഥാസമയം അത് നന്മയായി തെളിയും, അതൊന്ന് മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല. തൻ്റെ ജോലി തനിക്കുള്ള മകനായിരുന്നു, എന്നാൽ ഷിപ്പിലെ ആ ജോലി തനിക്ക് നഷ്ടപ്പെടുകയും പിന്നീട് ഇവിടെ വന്നതിന് ശേഷം കുറച്ച് നാൾ ഫാമിലിയോടൊത്ത് താമസിക്കുന്നു. അതിന് ശേഷം അപ്പോൾ ജോലിക്ക് ഓഫറുമൊക്കെ വന്നിരുന്നു. എന്നാൽ അപ്പോൾ ആ സമയത്ത് ഈ മകന് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല എന്നാണ്. അതിന് ശേഷമാണ് പിന്നീട് തനിക്ക് ജോലി ഒരു ആവശ്യമാണ് എന്ന് വന്നപ്പോൾ വീണ്ടും ഈ മകൻ സമീപിക്കുമ്പോൾ ഓഫീസിൽ നിന്ന് ഒരു വ്യക്തമായ അറിയിപ്പൊന്നും പിന്നീട് ഈ മകന് കിട്ടുന്നില്ല. റിട്ടേൺ ഡോക്യുമെൻ്റൊക്കെ കൊടുത്തു, എന്നാൽ പിന്നീട് വിളിക്കാമെന്ന് പറയുന്ന ആ ഒരവസ്ഥയിലാണ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട അച്ഛനെ ജോസഫ് അച്ഛനെ കാണുകയും
അതിനുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നുള്ളതെല്ലാം ആ മകൻ പറഞ്ഞു. അപ്പോൾ പിന്നീടൊക്കെ എങ്ങനെയാണ് തനിക്കകത്ത് ആ ജോലി ലഭിക്കാനുണ്ടായ സാഹചര്യവും, എന്നാൽ അമ്മയോട് പറയുന്നുണ്ട് എനിക്ക് ജപമാല റാലിയുടെ കാര്യമൊക്കെ പറഞ്ഞു, തനിക്കതൊക്കെ കൂടണം, അതിനൊക്കെ ശേഷം എനിക്ക് പോയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ നാം പറയുന്ന ഓരോ വാക്കും അത് നാം വേദനയോടെ പറയുന്നതാകട്ടെ, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒക്കെ പറയുന്നതാകട്ടെ, അതെല്ലാം നമ്മുടെ അരികെ നിന്ന് കേട്ടുകൊണ്ട് നമ്മെ സഹായിക്കാനായിട്ട് ഒരമ്മ സ്വർഗത്തിൽ നിന്ന് ഇവിടെ ആഗതയാണ് എന്നുള്ളത് തന്നെയാണ് പിന്നീട് വരുന്ന അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ താൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ തനിക്ക് ജോലിക്കാര്യങ്ങളൊക്കെ റെഡിയാവുകയാണ്. അപ്പോൾ ഈ മകൻ തനിക്ക് ഷിപ്പിലായിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ മകനെടുക്കുന്ന കുറച്ച് റിസ്ക്കുണ്ട്, അതായത് അവിടെ തനിക്ക് യൂട്യൂബൊന്നും അത് കിട്ടാൻ സാധ്യതയില്ല, നെറ്റൊക്കെ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ താൻ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് അതിനൊക്കെ പരിഹാരം തേടുന്നത്, അതിന് കിട്ടുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ മാക്സിമം ഉപയോഗിക്കുകയാണ്. അതുപോലെ ഇവിടെ വൈഫും ഉടമ്പടി എടുത്തതാണ്, വൈഫ് കാരുണ്യ പ്രവൃത്തികളൊക്കെ നാട്ടിലൊക്കെ അവരെങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പോഴീയൊരു കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് വരുവാനുള്ള, അതായത് ഈശോയെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കാനുമുള്ള ഒരു മനോഭാവം, അത് ഈശോ ഒത്തിരി ആഗ്രഹിക്കുന്നതാണ്. ആ മനോഭാവത്തിൻ്റെയൊക്കെ കൃപയാണ് ഇന്ന് ഈ മകൻ ഇവിടെ തൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞ് വീണ്ടും രണ്ടാമതും സാക്ഷ്യം പറയുവാനായിട്ടൊക്കെ ഇടയായത്. അമ്മയുടെ സുഗന്ധ അഭിഷേകമൊക്കെ ഉണ്ടാകുന്നു. ആരെന്നില്ലാതെ അമ്മ എല്ലാവർക്കും തന്നെയും തൻ്റെ തിരുക്കുമാരനെയും, തിരുക്കുമാരൻ മഹത്വപ്പെടുവാൻ വേണ്ടി ആരൊക്കെ അധ്വാനിക്കുന്നുവോ അവർക്കൊക്കെ അമ്മ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും അമ്മ കൃപയേകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് ജീവിതത്തിൽ ഓരോന്ന് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന തമ്പുരാൻ്റെ കരുണയുള്ള കരുതലിൻ്റെ കരത്തിൻ കീഴിൽ നമുക്കായിരിക്കാം. ഈ മകനെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ഇവർക്ക് കിട്ടിയ എല്ലാ കൃപകൾക്കും നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.